എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആളിയ എന്റെ സാധനം അത് 916 ആണെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങളുടെ ഇനാഗുറേഷൻ വരുന്ന ഹണീനെയും മഡോണയൊക്കെ കണ്ടറിഞ്ഞൂടെ നല്ല ഹോൾ മാർക്ക് മുദ്ര പതിപ്പിച്ചതാണെന്ന് അഭിപ്രായം. ശരിക്കും അവളൊരു പാവകുച്ചാണ്, അവളുടെ അഭിപ്രായം ഇങ്ങനെ പറയാം. അപ്പൊ ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ, ആ ആള് ഭയങ്കരമായിട്ട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നത് സംബന്ധിച്ച് അവൾ ആളുടെ ഭയങ്കര ഫാനാണ് ആക്ച്വലി. അവൾ എന്നോട് പോലും പലപ്പോഴും പറയാറുള്ളത്, നമ്മളൊരു മീൻസ് ഒരാളെ പുറത്തുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ആള് കുറെ ചാരിറ്റി ഒക്കെ തരുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ ഒരു ചെറിയൊരു കുറച്ച് എമൗണ്ടിന്റെ ഒരു സ്വർണം വാങ്ങിച്ചപ്പോൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ പോയി വാങ്ങണതാ. അപ്പൊ ഇപ്പൊ അവൾ ട്രിവാൻഡ്രത്ത്, എന്റെ അച്ഛനാണ് ഞങ്ങളുടെ തറവാടൊക്കെയാണ് ട്രിവാൻഡ്രത്ത്. അപ്പൊ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് അവൾ ഇവിടത്തെ ഷോപ്പിൽ പോയത്. അല്ല, അവൾ ആക്ച്വലി ആ ബ്രാൻഡ് വാങ്ങണത, പക്ഷെ ഇത് പുള്ളിക്കാരൻ്റെതല്ല എന്നുള്ളത് പുള്ളിക്കാരൻ പറയുമ്പോഴേ ഞങ്ങൾ അറിയണം. ആക്ച്വലി ഞങ്ങളും ഞങ്ങൾക്ക് അറിയണ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ആളുടേതെന്ന് വിചാരിച്ചിട്ട് തന്നെ അവിടെ പോകുന്നത്. ബോച്ചേ ബോച്ചേ ബോച്ചേ, എവിടെ നോക്കിയാലും ബോച്ചേ ബോച്ചേ ബോച്ച ബോച്ച മാത്രമേ ഉള്ളൂ. ബോച്ചയെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അദ്ദേഹം കൊടുത്ത ഒരു റിപ്ലൈ, അതിനെ സംബന്ധിച്ച ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വീഡിയോ ഇട്ടു. ആദ്യം തന്നെ ആ വീഡിയോ ഇട്ടതിൽ ഇപ്രകാരമായിരുന്നു, ഈ തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ ചെമ്മണ്ണൂർ ജുവലേഴ്സിൽ ഒരു സാധനമില്ല, നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ നന്നാക്കണം, നിങ്ങളുടെ ഷോപ്പ് അത്ര പോരാ, നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പറയുന്ന ആരിട്ടത്, ഈ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ടത്. അതിന് ഈ പറയുന്ന ബോച്ചെ ഒരു റിപ്ലൈയും കൊടുത്തു. ബോച്ചെ കൊടുത്ത റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണിച്ച ചില ആംഗ്യങ്ങളും അതോടൊപ്പം തന്നെ പറഞ്ഞ ചില വാക്കുകളും വലിയ വിവാദത്തിൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം ഒന്ന് മനസ്സിലാവും. ആരും പറയാനല്ല ബോച്ചെ, ഇവിടെ തിരുവനന്തപുരത്താണ് നിങ്ങളെ ചെമ്മണ്ണൂര് ഷോറൂം, ഈ പഞ്ചായത്തിൽ വേറെ കൂതറ ഷോറൂം ഇല്ല ഇതിനെക്കാട്ടും. എന്റെ സഹോദരി, തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്റെ അല്ല, എന്റെ ബ്രാൻഡ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ ബോച്ചെ എന്നാണ്. ഒരു കളക്ഷൻ എന്ന് പറയുന്ന സാധനം ഏഴയലത്തൂടെ പോലും പോയിട്ടില്ല, പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു. സഹോദരി എന്റെ കടയിലേക്ക് വാ, നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക് എന്നിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു കാര്യം കണ്ടോ, സഹോദരി എന്റെ കടയിലേക്ക് വാ, 916 സാധനം, അതായത് എന്റെ സാധനം ഒന്ന് ഇട്ട് നോക്ക് എന്നിട്ട് സഹോദരി പറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ബോച്ചെ പറഞ്ഞത്. ബോച്ചെ പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് തന്നെ എല്ലാവർക്കും തോന്നുള്ളൂ, എനിക്കും അത് തന്നെ തോന്നിയത്, വളരെ മോശമായി പോയി ആ ആംഗ്യവും അതോടൊപ്പം തന്നെ ആ ഒരു സംസാരവും ഒക്കെ. എന്നാൽ ഈ പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഈ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനൊരു മറുപടിയുമായിട്ട് വന്നു. ആ മറുപടി ഒന്ന് കേട്ടു നോക്കി. എന്റെ സഹോദരി, തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്റെ അല്ല, എന്റെ ബ്രാൻഡ് പറ്റിപ്പോയി ബോച്ചേ പറ്റിപ്പോയി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി തിരുവനന്തപുരം പോലെ ഒരു ബിഗ് സിറ്റിയിൽ ഇല്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ സഹോദരി ഈ വീഡിയോ ഇടാൻ കാരണം ഒന്നില്ലെങ്കിൽ ആ കട എന്റെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഗൂഗിൾ കാണിച്ചത് ആ ചെമ്മണ്ണൂരായിരുന്നു. സോറി ബോച്ചെ, അബദ്ധം പറ്റിപ്പോയി. 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആളിയ എന്റെ സാധനം അത് 916 ആണെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങളുടെ ഇനാഗുറേഷൻ വരുന്ന ഹണീനെയും മഡോണയൊക്കെ കണ്ടറിഞ്ഞൂടെ നല്ല ഹോൾ മാർക്ക് മുദ്ര പതിപ്പിച്ചതാണെന്ന്. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് കൂടെ ഒന്ന് ഇറക്കണം കേട്ടോ ജ്വല്ലറിയെ. പിന്നെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ ബോബി ചെമ്മണ്ണൂർ കണ്ടെത്തിയത് അതിനുള്ള ധനം നൽകിയതൊക്കെ നിങ്ങളാണെങ്കിലും ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ബോച്ചെ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ശരി, കോൺകോർ ദ വേൾഡ് വിത്ത് ലവ്. ഇങ്ങനെ വന്നിട്ട് ഈ പെൺകുട്ടി മറുപടിയും കൊടുത്തു, മറുപടി കൊടുത്തു, എല്ലാം കഴിഞ്ഞു. ഞാനിട്ട ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻ്റാണ് എത്തിയത്. ആ കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകളാണ്. ഈ പെൺകുട്ടിയുടെ സംസാരം ശരിയല്ല എന്ന് പറഞ്ഞുള്ള ഒരു കമൻറ്റാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ സംസാരം കടപ്പുറത്തെ മീൻ വിൽക്കുന്നവരെ പോലെയുണ്ട്, അപ്പോൾ പിന്നെ അയാൾ കൊടുത്ത മറുപടി മോശമില്ല എന്ന് പറയുന്നുണ്ട്, അർഹിച്ച മറുപടി എന്ന് പറയുന്നുണ്ട്. ഇവൾ പറയുന്നത് ശരിയാണോ, ഒരാളെ കളിയാക്കുന്ന രീതിയിൽ തക്ക മറുപടി ബോച്ചെ കൊടുത്തു, അതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബോച്ചെ പറഞ്ഞ മറുപടി മോശമാണ്, പക്ഷേ
ആളുടെ മറുപടി 100% തങ്കപ്പെട്ട മറുപടി എന്ന് പറയുന്നുണ്ട്. കാരണം ബോച്ചയോട് എങ്ങനെയാണോ ആ പെൺകുട്ടി പെരുമാറിയത് അങ്ങനെയുള്ള മറുപടിയാണ് ഈ പെൺകുട്ടിക്ക് ബോച്ച കൊടുത്തതെന്നാണ് നിരവധി ആൾക്കാരെ കമൻ്റ് ഇട്ട് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് ഈ ഒരു കാര്യം ന്യായീകരിച്ച് പറയുന്നുണ്ട്. അമ്മ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകള് ഇതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുമെല്ലാം ബോച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റിയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ നിന്ന് മാത്രം ഞങ്ങൾ സാധനം മേടിക്കത്തുള്ളൂ, മേടിക്കുന്ന പൈസ ആ ഒരു രീതിയിലും ചാരിറ്റിയിലേക്ക് അത് ഉപയോഗപ്പെടുത്തുമല്ലോ എന്നുള്ള ഉദ്ദേശം കൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. ബ്ലോഗിംഗ് ഞാനല്ല കേട്ടോ ആക്ച്വലി ചെയ്യുന്നത്, മോളാ ചെയ്യുന്നത്. സ്മൃതി ബ്ലോഗിംഗ് എന്നൊന്നും പറയില്ല, അവിടെ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് കുറച്ച്. അത് ആക്ച്വലി അവള് ആരെയും അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടിയില്ല. അവൾ അവളുടെ അഭിപ്രായം ശരിക്കും അവളൊരു പാവകുച്ചാണ്. അവൾ അവളുടെ അഭിപ്രായം ഇങ്ങനെ പറയാം. അപ്പൊ ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ, ആ ആള് ഭയങ്കരമായിട്ട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് സംബന്ധിച്ച് അവൾ ആളുടെ ഭയങ്കര ഫാനാണ്. ആക്ച്വലി അവൾ എന്നോട് പോലും പലപ്പോഴും പറയാറുള്ളത് നമ്മളൊരു മീൻസ് ഒരാളെ പുറത്തുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ആൾ കുറെ ചാരിറ്റിയൊക്കെ തരുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ഒരു ചെറിയൊരു കുറച്ച് എമൗണ്ടിന്റെ ഒരു സ്വർണം വാങ്ങിച്ച പോലെ ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ പോയി വാങ്ങണതാ. അപ്പൊ ഇപ്പൊ അവൾ ട്രിവാൻഡ്രത്ത്, എന്റെ അച്ഛനാണ്, ഞങ്ങളുടെ തറവാടിക്കാണ് ട്രിവാൻഡ്രത്ത്. അപ്പൊ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് അവൾ ഇവിടത്തെ ഷോപ്പിൽ പോയത്. എന്നോടൊപ്പമല്ല, അവളവളെ ഹസ്ബൻഡും കൂടിയാ പോയത്. അപ്പൊ അവള് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവളുടെ ഫീലിങ്സ് നോർമൽ ഷെയർ ചെയ്യുന്ന പോലെ അത് ഷെയർ ചെയ്തതാ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ. അല്ല, അവൾ ആക്ച്വലി ആ ബ്രാൻഡ് വാങ്ങുന്നതാ, പക്ഷെ ഇത് പുള്ളിക്കാരൻ്റെതല്ല എന്നുള്ളത് പുള്ളിക്കാരൻ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയണം. ആക്ച്വലി ഞങ്ങളും ഞങ്ങൾക്കറിയണ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ആളുടേതെന്ന് വിചാരിച്ചിട്ട് തന്നെ അവിടെ പോകുന്നത്. ഇല്ല, ബോച്ചയുടെ അല്ലാന്ന് ഇപ്പൊ പുള്ളി പറയുന്നത്, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങൾ ആളുടേതാണെന്ന് വെച്ചിട്ടാണ് ആളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവിടേക്ക് വന്നത്. ആ ഗൂഗിൾ കാണിക്കുന്നത് അവിടെയാണ്, നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഇതാണ് ട്രിവാൻഡ്രത്ത് നിയർ ബൈ, ഞങ്ങൾ നിയർ മീനെ സെർച്ച് ചെയ്യുമ്പോൾ അതാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ അമ്മ പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴും കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷോപ്പ് കാണിക്കുന്നത് ഈ ഒരു ഷോപ്പ് തന്നെയാണ് എന്നാണ് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് സാധനം മേടിക്കുന്നതാണ് ഇഷ്ടം, അതൊരു ചാരിറ്റിയിലേക്ക് പോകും എന്നുള്ള ഉദ്ദേശം കൊണ്ട് അവിടുന്ന് തന്നെയാണ് സാധനം മേടിക്കാൻ, അല്ലെ അവിടുന്ന് തന്നെയാണ് ഈ ഗോൾഡ് മേടിക്കാൻ ഇഷ്ടം എന്നൊക്കെയാണ് ഇവിടെ ഈ അമ്മ പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഒരു മിക്സ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ച ഒരു സംഭവം തന്നെയാണ്. ഇവർ വിചാരിച്ചു ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പിന്നെ സ്ഥാപനമാണെന്ന്. പക്ഷെ ബോബി ചെമ്മണ്ണൂർ പറയുന്നു ഇങ്ങനെ തിരുവനന്തപുരത്ത് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ലെന്നും. ഈ പുള്ളിക്കാരി ആദ്യം ആ വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ വന്ന് ബോബി ചെമ്മണ്ണൂർ കമൻ്റ് ഇട്ടു, വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ക്ലിയർ ആക്കിയതാണ് അതെൻ്റെ സ്ഥാപനമല്ലെന്നും. എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനമാണെന്നും, അല്ലെങ്കിൽ ബോച്ച എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞതാണ്. പിന്നെ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു വീഡിയോ ഇടുകയും ആ വീഡിയോയ്ക്കകത്താണ് പുള്ളിക്കാരൻ ഈ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതാണ് വലിയ രീതിയിൽ ചർച്ചയാകപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ വന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് അലക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പെൺകുട്ടി പറയുന്ന രീതി അത്ര അങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരിയുടെ വർത്തമാനം ഒരു വല്ലാത്ത രീതിയാണെന്നും പറഞ്ഞു, അത് കളിയാക്കുന്ന രീതിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നിരവധി കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നു വരിക. എല്ലാവർക്കും ബൈ.